വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. യു കെയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ നിരീക്ഷണത്തിലാണ്. ആശങ്ക വേണ്ടെന്നും രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. യു കെയിൽ നിന്ന് അബുദാബി വഴി ഈ മാസം 6 വന്ന എറണാകുളം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 8 നടത്തിയ പരിശോധനയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ രക്തപരിശോധനയിൽ ഒമിക്രോൺ ആണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 149 യാത്രക്കാരെയും വിവരമറിയിക്കുകയും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കോൺടാക്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ കോൺടാക്റ്റിലുള്ള കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് ആ രീതിയിലുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ഒരു രീതി ആവശ്യമില്ല. എല്ലാ ജാഗ്രതയും മുൻകരുതൽ പ്രവർത്തനങ്ങളും എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസിറ്റീവ് കേസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹവുമായി പ്രാഥമിക സമ്പർക്കമുള്ളത് ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും മാത്രമാണ്. ഇവരുടെ കോവിഡ് പരിശോധനാ ഫലവും പോസിറ്റീവാണ്. 3 ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രി അറിയിച്ചു. ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് 3777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57121 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 6.61 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 34 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 3856 പേർക്ക് രോഗം ഭേദമായി. സംസ്ഥാനത്ത് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 97% പേർക്ക് ഒരു ഡോസ് വാക്സിനും 70.7% പേർക്ക് 2 വാക്സിനും നൽകി. സർവകലാശാല നിയമനത്തിൽ ഗവർണറുടെ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞും ഏറ്റുമുട്ടാനില്ലെന്ന് വ്യക്തമാക്കിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിസി നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നും ചാൻസലറുടെ അവകാശം കവർന്നെടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവർണർക്ക് അക്കമിട്ട് മറുപടി പറയുമ്പോഴും അനുനയ നീക്കത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് കണ്ണൂരിൽ 1 നീണ്ട വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഗവർണറുടെ പരസ്യ വിമർശനങ്ങൾ ദൗർഭാഗ്യകരമാണ്. ചർച്ചയിലൂടെയാണ് യോജിപ്പിലെത്തേണ്ടിയിരുന്നത്. ഗവർണർ കത്തയച്ചതിന് പിന്നാലെ ധനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. താൻ ഫോണിൽ വിളിച്ചതുമാണ്. എന്നാൽ വ്യത്യസ്തമായ ചിലത് സംഭവിച്ചു. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് ഉയർന്നു വന്നാൽ അതിന് പരിഹാരം എങ്ങനെയാണ്? സാധാരണഗതിയിൽ ചർച്ച ചെയ്ത് പൊതുവായ യോജിപ്പിൽ എത്തുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. പൊതുമണ്ഡലത്തിലും മാധ്യമങ്ങളിലും തുടർച്ചയായി വാർത്തകൾ വരുന്നു. ചാൻസലർ കൂടിയായ ബഹുമാനപ്പെട്ട ഗവർണറുടെ ചില പ്രതികരണങ്ങൾ വലിയ തോതിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കും വിധം മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന നിലവിലിരുന്നു. സർവകലാശാല വി സി നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന വാദം മുഖ്യമന്ത്രി തള്ളി. ഈ പ്രചരണം ശരിയല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിന്തുടരണം എന്നുള്ളവർക്ക് ഉത്തേജനം നൽകുന്ന പ്രസ്താവനയായി അത് മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നുള്ളതിൽ നിന്നൊന്നും മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന നിഷേധ ചിന്തക്കാരുണ്ട്. അവർക്ക് ഉത്തേജനം നൽകുന്ന പരസ്യ പ്രസ്താവനകൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. വാക്കിലോ നോക്കിലോ ഗവർണറെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഗവർണറുമായി മികച്ച ബന്ധമാണ് സർക്കാരിനുള്ളത്. ഇനിയും ചർച്ചകൾ തുടരും. ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ല. ചാൻസലർ പദവി ഗവർണർ ഉപേക്ഷിക്കരുതെന്നും അധികാരം കവർന്നെടുക്കാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം അത് ഞങ്ങൾ മോഹിക്കുന്ന ഒരു സ്ഥാനമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോഹമേ ഇല്ല. അത്തരത്തിലെ ഒരു നീക്കവും സർക്കാർ നടത്തിയിട്ടുമില്ല. 24 പോലും അധ്യാപന പരിചയമില്ലാത്തവരെ വി സി ആയി നിയമിച്ചവരാണ് ഇപ്പോൾ വിമർശനവുമായി വരുന്നത്. യോഗ്യതയില്ലാത്തയാൾ നിയമിച്ചതിന് അന്നത്തെ ഗവർണർ ഷീലാ ദീക്ഷിത് നടപടിയെടുത്തതാണെന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. നിയമനത്തിൽ ഒപ്പിട്ട ഗവർണർ പിന്നീട് തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. കണ്ണൂർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അത്. ന്യൂസ് 18 കണ്ണൂർ. സർവകലാശാല നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.
കണ്ണൂർ വി സി നിയമനം അംഗീകരിച്ചത് സമ്മർദ്ദം മൂലമാണെന്നും കാലടിയിൽ ഒറ്റ പേര് മതിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് നേരത്തെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞെങ്കിലും അനുനയ നീക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷവും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. കണ്ണൂർ വി സി നിയമനം അംഗീകരിച്ചത് സമ്മർദ്ദം മൂലമാണെന്നും കാലടിയിൽ ഒറ്റപ്പേര് മതിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായം താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നത് മാത്രമാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് സർവകലാശാലകളേക്കാൾ വലുത് പാർട്ടിയാണ്. നിയമപ്രകാരമുള്ള തന്റെ ചുമതല നിർവഹിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. I stand by my decision. I know what I did in the case of Kannur was under pressure and I accepted the pressure because I wanted to avoid conflict. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് നേരത്തെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞെങ്കിലും അനുനയ നീക്കത്തിലാണ് സർക്കാർ. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. സർക്കാരിന്റെ തുറന്ന മനസ്സ് അദ്ദേഹം അംഗീകരിക്കുമെന്ന് കാണുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഗവർണറുടെ വിമർശനം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എതിർചേരി. ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? സാമാന്യ വിവേകമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും ഗവർണറുടെ പരിഹാസത്തിന് 1000 വെടിയുണ്ടയുടെ ശക്തിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഗവർണറുമായുള്ള തർക്കം ഭരണപരമായ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ മടങ്ങിയെത്തിയ ശേഷം നേരിട്ട് ചർച്ച നടത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി തിരുവനന്തപുരം. വി സി നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സെർച്ച് കമ്മിറ്റിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ഗവർണർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ശ്രീനാരായണ സർവകലാശാല ഓർഡിനൻസിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യം മാത്രമാണ്. ചാൻസലർ പദവിയെ അവഹേളിക്കുന്ന സമീപനം മുഖ്യമന്ത്രി മാറ്റണം. രാജ്ഭവനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും ഗവർണർ കള്ളം പറഞ്ഞു എന്ന് വരുത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ധാർമ്മികതയുണ്ടെങ്കിൽ പിണറായി മുഖ്യമന്ത്രി പദം ഒഴിയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇന്ന് മുഖ്യമന്ത്രി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് പുതിയ ചില കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നിയമിച്ച ഗവർണർമാരുടെ പട്ടികയാണ്. പൊതുസമൂഹത്തിന്റെ മുൻപാകെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം മറ്റു ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി എന്നുള്ള വ്യാജേന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. മുസ്ലിം ലീഗിന്റെ വഖഫ് സംരക്ഷണ റാലിയിൽ തനിക്ക് നേരെയുണ്ടായ പരാമർശങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. തന്റെ അച്ഛനെ പറയാൻ മാത്രം എന്ത് വികാരമാണ് നയിക്കുന്നത്? ചെത്തുകാരന്റെ മകനായതുകൊണ്ടാണെങ്കിൽ അതിൽ അഭിമാനിക്കുന്നതാണ് താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് മരണപ്പെട്ടുപോയ ആ പാവപ്പെട്ട എന്റെ അച്ഛനെ പറയുന്ന നിലയുണ്ടായത്? അദ്ദേഹം എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു? അദ്ദേഹം ചെത്തുകാരനായതാണോ തെറ്റ്? ഞാൻ ഇതിനു മുൻപ് പല വേദികളിൽ പറഞ്ഞതല്ലേ, ആ ചെത്തുകാരന്റെ മകനായ വിജയൻ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആരെ തോണ്ടാനാണ് ഇത് പറയുന്നത്? ചെത്തുകാരന്റെ മകനാണെന്ന് കേട്ടാൽ പിണറായി വിജയൻ എന്ന ഈ എനിക്ക് വല്ലാത്തൊരു വിഷമായി പോകുന്നതാണോ ചിന്ത? നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് കാര്യങ്ങൾ പറയുന്നു. ഓരോരുത്തർ കണ്ടു ശീലിച്ച കാര്യങ്ങൾ വെച്ച് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റൂ. പിന്നെ അത്തരം ആളോടും എനിക്ക് ഒന്നേ പറയാനുണ്ട്, അമ്മയും പെങ്ങളെയും തിരിച്ചറിയണം കേട്ടോ. ആദ്യം അതാണ് വേണ്ടത്, കുടുംബത്തിന്റെ സംസ്കാരം തുടങ്ങണം. ആ പറഞ്ഞ ആൾക്ക് അതുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകര് ആലോചിച്ചാൽ മതി. അത്രയും എനിക്ക് പറയാനുള്ളത്.
മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ലീഗ് നേതാവ് നടത്തിയ പരാമർശത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും രംഗത്തെത്തി. ബോധപൂർവമാണ് ഇക്കാര്യം പറഞ്ഞതെന്നും അത് തെറ്റാണെങ്കിൽ ആ സദസ്സിലുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങളും എന്തുകൊണ്ട് തടഞ്ഞില്ലെന്നും കോടിയേരി ചോദിച്ചു. സിപിഎം കണ്ണൂർ ജില്ലാ സമാപന സമ്മേളനത്തിലായിരുന്നു ലീഗിനെതിരെ കോടിയേരി രംഗത്തെത്തിയത്. ആ വിവാഹം ഒരു മുസ്ലിം ലീഗ് നേതാവ് കൂടെ പ്രസംഗിച്ചതെന്താ? അത് കല്യാണമല്ല, വ്യഭിചാരമാണെന്നാണ്. എന്നിട്ട് പിറ്റേ ദിവസം മാപ്പ്. ഇത് നല്ല പരിപാടിയാണ്, പറയേണ്ട ചീത്ത മുഴുവൻ പറയുക, എന്നിട്ട് മാപ്പ് എന്ന് പറയുക. അപ്പം ഞാനും ഇവിടെ കുറേ തെറി വിളിച്ച് പറയുക, ലീഗാരെ അധിക്ഷേപിക്കുക, അവരുടെ തോന്നുമൊക്കെ വിളിച്ച് പറയുക, ഇതിൻ്റെ നാളെ പറയുക മാപ്പാക്കണം. ബോധപൂർവം പറഞ്ഞതാണത്. ഇതൊരു ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് തരുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അവിടെ ഇരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തടഞ്ഞില്ല? അവിടെ ഇരുന്ന സാധിക്കരി തങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? അവരപ്പോ പറയണ്ട, ഈ പ്രസംഗം ഞങ്ങൾ യോജിക്കുന്ന പ്രസംഗമല്ല എന്ന വേദിയിൽ എഴുന്നേറ്റ് പറയാൻ എന്തുകൊണ്ട് ആർജവം കാണിച്ചില്ല? അവരുടെ മൗനാനുഭാവത്തോടു കൂടിയാണ് ഇവരെല്ലാം ഈ പ്രസംഗം നടത്തിയത്. സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എസ് സലാം. യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ് സർവകലാശാലകളിൽ നിയമനം നടത്തുന്നത്. കേരളത്തിൽ ഗുരുതര ഭരണഘടനാ പ്രതിസന്ധിയാണെന്നും ലീഗിന്റെ ശക്തി കണ്ട വിരളി പിടിച്ചിട്ട് കാര്യമില്ലെന്നും പി എം എസ് സലാം പറഞ്ഞു. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പച്ചക്കറി വില വീണ്ടും കുതിക്കുന്നു. തക്കാളി കിലോയ്ക്ക് 120 രൂപയും മുരിങ്ങയ്ക്ക് 300 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുവിപണിയിൽ ഇടപെടുമെന്ന സർക്കാർ വാഗ്ദാനം ഇതുവരെയും ഫലം കണ്ടു തുടങ്ങിയിട്ടില്ല. ഇനി പച്ചക്കറി വിഭവങ്ങൾ ഒരുക്കുക അത്ര എളുപ്പമല്ല. കാരണം അതുപോലെയാണ് ഓരോന്നിൻ്റെയും വില. മുരിങ്ങക്കായുടെ വില 300 കടന്നു. തക്കാളി 120 തികച്ചതിൻ്റെ ചുവപ്പിലാണ്. പയർ, വെണ്ട, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, പച്ചമുളക് എന്നിവയെല്ലാം ചില്ലറ വിപണിയിൽ 70 വിലക്കയറ്റത്തിന് കാരണമായി വ്യാപാരികൾ പറയുന്നത് ഇങ്ങനെ. മഴ പെയ്തു, കൃഷിയൊക്കെ നഷ്ടപ്പെട്ടതല്ലോ, അതാണ് കാരണം. ഇനിയിപ്പോൾ 2 കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇപ്പോൾ 1 കിലോ മേടിക്കുന്ന ആൾക്കാർ 1.5 കിലോ വെച്ച് വാങ്ങിക്കുന്നു. ഞങ്ങളിപ്പോൾ 2 എടുക്കുന്നത് 1 ക്വാണ്ടിറ്റി കുറഞ്ഞു, സെയിൽ കുറഞ്ഞു. വില കൂടിയതോടെ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും വാങ്ങുന്നതിന്റെ അളവും കുറഞ്ഞു. തക്കാളിക്ക് 100 രൂപ, 30 രൂപ, 20 രൂപ, പച്ചമുളക് 120 രൂപ. വാങ്ങിച്ചിട്ടില്ല. ഒരു ഗ്യാസ് മേടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. എങ്ങനെ ജീവിക്കും? തക്കാളിക്ക് നല്ല റേറ്റ് കൂടുതലായി ഇപ്പം, അതുകൊണ്ട് വേണമെന്ന് തന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് വാങ്ങണമെന്ന്. പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഇടപെടുമെന്ന് മന്ത്രിമാരടക്കം നേരത്തെ ഉറപ്പ് നൽകിയതാണ്. 2 വില കുറയാത്തത് ഇടപെടൽ ഫലം കാണുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഇടനിലക്കാറില്ലാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാർ നേരിട്ട് പച്ചക്കറി സംഭരിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് സർക്കാർ നീക്കം. തമിഴ്നാട് അടക്കമുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ഇടത്തട്ടുകാരെ ഒഴിവാക്കി പച്ചക്കറി ഇറക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് അടുത്ത ആഴ്ച കൂടി നമുക്ക് കൂടുതലായി പച്ചക്കറികൾ കർഷക സംഘങ്ങളിൽ നിന്ന്, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളിൽ നിന്ന് പച്ചക്കറി എത്തിക്കാൻ കഴിയും. അയൽ സംസ്ഥാനങ്ങളിൽ പച്ചക്കറിക്ക് വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രതിസന്ധി ഹോർട്ടികോർപ്പിനും സർക്കാരിനും ഉണ്ടായിട്ടുണ്ട്. നഷ്ടം സഹിച്ചിട്ടായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന വിലയിൽ വർധന വരുത്തേണ്ടതില്ല എന്ന് ഹോർട്ടികോർപ്പിനോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രാദേശികമായി വിളയിച്ചെടുത്ത പച്ചക്കറികളും വിപണിയിൽ സുലഭമാക്കാനുള്ള ശ്രമവും സജീവം. ന്യൂസ് 18 കൊച്ചി. സപ്ലൈകോ നിത്യോപയോഗ സാധനങ്ങളുടെ വർദ്ധിപ്പിച്ച വില പിൻവലിച്ച് സർക്കാർ. വില കൂട്ടിയവയിൽ അരിയും മുളകും ഉൾപ്പെടെ 12 വില വർധനയാണ് പിൻവലിച്ചത്. സബ്സിഡി നിരക്കിലുള്ള 13 അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടിയിരുന്നില്ലെന്നും പൊതുവിപണിയിൽ വില കൂട്ടിയാൽ ഇടപെടുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. 50 മുതൽ 14 വരെയാണ് ഭക്ഷ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് കുറച്ചത്. വൻപയറിന് 98 4 കുറച്ച് 94 മുളകിന് 8 മല്ലിക്ക് 4 ചെറുപയർ പരിപ്പിന് 10 പിരിയൻമുളകിന് 9 കുറച്ചു. കടുകിനും പീസ് പരിപ്പിനും 4 വീതം കുറച്ചു. ജീരകത്തിന്റെ വില 14 കുറച്ച് 196
പഞ്ചസാര, ജയഅരി, കുറുവരി, മട്ട അരി എന്നിവയ്ക്ക് 50 പൈസയും കുറച്ചു. 2016 മുതൽ 13 ഉൽപ്പന്നങ്ങൾക്ക്, നിത്യ ഉപയോഗവുമായി ബന്ധപ്പെട്ട 13 ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ്, വില വർദ്ധിപ്പിക്കാത്ത ഈ നിലപാടാണ് കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റം ഫീൽ ചെയ്യാത്തത്. വെളിച്ചെണ്ണ, ചെറുപയർ, പരിപ്പ്, വൻകടല ഉൾപ്പെടെ 13 സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നും ഭക്ഷ്യമന്ത്രി അവകാശപ്പെട്ടു. സർക്കാർ പ്രഖ്യാപിച്ച വിലക്കുറവ് നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കുർബാന ഏകീകരണത്തിൽ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയെ ബഹിഷ്കരിക്കാൻ ഒരുങ്ങി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും. അതിരൂപതയ്ക്ക് മാർപ്പാപ്പ നൽകിയ ഇളവ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ നേരിടുമെന്ന് ഇവർ വ്യക്തമാക്കി. അതേസമയം കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന് സഭാ സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. മതപരിവർത്തനവും ലവ് ജിഹാദ് മൂലം ഈഴവരുടെ ജനസംഖ്യ കുറഞ്ഞതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായം 33% നിന്ന് 28% കുറഞ്ഞു. ഇതിന് പ്രധാന കാരണം മതപരിവർത്തനവും ലവ് ജിഹാദുമാണ്. പല സ്ഥലങ്ങളിലും കൂട്ടത്തോടെയാണ് ഇത് ചെയ്യുന്നത്. ന്യൂനപക്ഷം എന്ന പേരിൽ ചിലർ എല്ലാം കവർന്നെടുക്കുകയാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും എല്ലാം മതേതരത്വം പറയുന്നുണ്ട്, എന്നാൽ ഇവരിലുള്ളവർ ആരൊക്കെയെന്ന് ചിന്തിക്കണമെന്നും വെള്ളാപ്പള്ളി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. PG ഡോക്ടർമാരുടെ സമരത്തിൽ നാളെ മെഡിക്കൽ കോളേജുകൾ സ്തംഭിക്കും. സമരത്തെ പിന്തുണച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ഹൌസ് സർജൻമാരും രംഗത്തെത്തി. അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള ഡ്യൂട്ടികൾ ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. PG ഡോക്ടർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ച് ഡോക്ടർമാരും ഹൌസ് സർജൻമാരും നാളെ സമരം പ്രഖ്യാപിച്ചു. ഹൌസ് സർജൻമാർ നാളെ സൂചനാ പണിമുടക്ക് നടത്തും. അടിയന്തര സർവീസുകൾ ഒഴികെ എല്ലാ ഡ്യൂട്ടികളും ബഹിഷ്കരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നാളെ മുതൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കും. OP, വാർഡ്, മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ എന്നിവയാണ് ബഹിഷ്കരിക്കുക. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ ആലോചിക്കണം. ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹൌസ് റൺസ് അസോസിയേഷന്റെ ആവശ്യം എന്തെന്നാൽ ഈ സമരങ്ങളിൽ ഒത്തുതീർപ്പാക്കുക, ഞങ്ങളുടെ അമിത ജോലിഭാരം കുറച്ചു തരിക, സർക്കാർ ഇതിന് വേണ്ട നടപടികൾ എടുക്കുക. അത്യഹിത വിഭാഗങ്ങളടക്കം ഒഴിവാക്കിയുള്ള PG വിദ്യാർത്ഥികളുടെ സമരം 3rd ദിവസത്തിലേക്ക് കടന്നതോടെ രോഗികൾ കൂടുതൽ പ്രതിസന്ധിയിലായി. പല ശസ്ത്രക്രിയകളും മാറ്റിവെച്ചു. എന്നാൽ PG ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്നും ഇനി ചർച്ചയ്ക്കില്ലെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. മെഡിക്കൽ PG വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സർക്കാർ അനുഭാവപൂർവ്വം ഇടപെട്ടു. വിദ്യാർത്ഥികൾക്കൊപ്പം ജനങ്ങളുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തെന്നും വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു.